ഹലോ ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും സുഖമാണോ ഞാൻ രണ്ടു ദിവസമായില്ലേ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ബ്ലോഗുവായിട്ട് അപ്പൊ നിങ്ങളൊക്കെ ചായ കുടിച്ചോ ഇപ്പൊ ഞാൻ എന്റെ ഡെയിലി റുട്ടീനിലേക്ക് കടക്കുക കേട്ടോ ഞാൻ മുട്ട പുഴുങ്ങാൻ വെച്ചു ആദ്യമേ ഒരു പാത്രത്തിന് പിന്നെ നമ്മുടെ പതിവ് പോലെ മുക്കുറ്റി തിക്കാൻ വെച്ചു അപ്പൊ ഞാൻ ഇന്ന് ഗ്രീൻ പീസ് കറിയും ഇടിയപ്പം ഉണ്ടാക്കുന്നു കേട്ടോ ഈ ഗ്രീൻ പീസ് കറി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം അത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഗ്രീൻ പീസ് കറിയാണ് അത് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം അതിനുള്ള ഗ്രീൻ പീസിനുള്ള സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ എടുത്ത് ഞാൻ അതിന് മാറ്റി വെച്ചു ആദ്യമേ ഇടിയപ്പത്തിനുള്ള റെഡിയാക്കി വെക്കാൻ അതിനുള്ള വെള്ളവും വെച്ച് ഉപ്പുവിട്ട് അത് തിളയ്ക്കാൻ വെള്ളം നന്നായിട്ട് തിളയ്ക്കണം ആ സമയം ഞങ്ങൾ ഇന്നലെ തലദിവസം ഉണ്ടാക്കിയ സോപ്പാണ് ഞാനും അമ്മയും കൂടെ അത് കറ്റാർ വാഴയും ആരിവേപ്പും പനിക്കൂക്കലയും കൂടി ഇട്ട് സോപ്പാണ് കേട്ടോ നല്ല നല്ല സോപ്പ് നന്നായിട്ടുണ്ട് സോപ്പ് അപ്പിന്നെ ഞാൻ അതിനകത്തിന് വെള്ളം തിളപ്പിച്ചു കഴിഞ്ഞപ്പൊ വെള്ളം നന്നായിട്ട് തിളച്ചു അതിലേക്ക് ഞാൻ രണ്ട് കപ്പ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് കുറച്ച് അതിനെ നന്നായിട്ട് ഇളക്കാം നന്നായിട്ട് ഇളക്കി വാട്ടി കുറയ്ക്കുന്ന പോലെ ഇളക്കിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിക്കും അതിന്റെ മുകളിലോട്ട് പച്ചവെളിച്ചെണ്ണി ഒഴിച്ച് നല്ല മയം കിട്ടാനാകട്ടെ പച്ചവെള്ളിച്ചെണ്ണി ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചോട് ഇളക്കി അതിനെ അടച്ചു വെച്ചത് മാറ്റി വെച്ചു പിന്നെ കുക്കർ വെച്ച് പച്ചമുളക് പച്ച വെളിച്ചെണ്ണ ഇട്ടിട്ട് ഞാൻ അതിലേക്ക് കറുവാപ്പട്ട ഒരു ചെറിയൊരു കറുവാപ്പട്ടയും മൂന്ന് ഗ്രാമ്പും മൂന്ന് ഏലക്കായും ഒന്ന് ചൂടായതിനു ശേഷം സവോള ഇടണം അത് ഒത്തിരി വഴണ്ട് വരേണ്ട സവോള പതുക്കെ പച്ചമുളക് മാറിയാൽ മതി കാരണം വെജിറ്റബിൾ കറിക്കല്ലേ അത് ആ സവോള വഴറ്റിയതിനു ശേഷം ഞാൻ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് പച്ചമുളക് നടുവേ കീറിയാൽ മതി കിട്ടുന്ന നടുവേ കീറിയതും കരി കരിവേപ്പറയും കൂടിയിട്ട് അതൊന്ന് വഴറ്റി പച്ചമണം മാറാൻ വേണ്ടി ഒന്ന് വഴക്കി അതിലേക്ക് ഞാനൊരു മാഗി ക്യൂബ്സ് ചെയ്തു കേട്ടോ ഞാൻ എല്ലാ വെജിറ്റബിൾ കറി ഉണ്ടാക്കിയാലും ഞാൻ ഒരു വെജിറ്റബിൾസിന്റെ മാഗി ക്യൂബ്സ് ഞാൻ ഇടും എന്നിട്ട് അതിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഒഴിച്ച് അത് മിക്സി ജാറിൽ നിന്ന് അടച്ച് അടച്ചു വെച്ച് കുക്കറിന്റെ പിന്നീട് അത് ഫുൾ ഫ്ലേ ഫ്ലെയിം ഇട്ടിട്ട് അതിനെ ഒന്ന് കുഴിക്കണം അത് എനിച്ച് ആ സമയമായ ഞാൻ ഇടിയപ്പത്തിനൊന്ന് കുഴച്ച് വെച്ചേക്കാന്ന് ഓർത്ത് കേട്ടോ കാരണം ഈ ഗ്രീൻ ഗ്രീൻപീസ് കറി നന്നായിട്ടൊന്ന് ൂവണം അഞ്ചോ ആറോ പ്രാവശ്യം ബിസർ അടിക്കണം എന്നാൽ മാത്രമേ വെന്ത് വേവുള്ളൂ വെന്ത്റങ്ങിയാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അന്ന് ആ രുചി ആ കിരീം പിസിന്റെ സകല രുചിയും കിട്ടണമെങ്കിൽ നന്നായിട്ടത് വേവണം ഓരോരുത്തർക്കും ഓരോരുത്തരുടെ കുക്കറിന് ഓരോ സമയം കൊണ്ടല്ലോ അതനുസരിച്ച് നിങ്ങൾ അത് ചെയ്യണം കേട്ടോ പിന്നീട് ഞാൻ ഒരു ചായ കുടിക്കാന്ന് ഓർത്തു ചായ കുടിക്കാൻ നേരത്തെ അപ്പച്ചെമ്പും വെച്ചേക്കുവാണെങ്കിൽ അത് ആവിയും കേറി ഇരിക്കുമല്ലോ അങ്ങനെ ഇരുന്ന് ചായയും കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നല്ല മഴയോ പുറത്ത് അപ്പച്ചെമ്പിൽ ആവിയൊക്കെ കേറി അപ്പം തട്ടൊക്കെ ഓരോന്നെടുത്ത് അതിലേക്ക് ഓരോ തട്ടിലേക്കും എണ്ണയൊക്കെ ചേർത്ത് പിന്നെ ഒരു തേങ്ങയൊക്കെ കുറച്ച് തേങ്ങ ഇടും അടിയിലോട്ടി പിടിക്കാണ്ടിരിക്കാനായിട്ട് എല്ലാ കുഴിയിലും ഞാൻ ആ തട്ടിന്റെ കുഴിയിൽ ഓരോ കുഴിയിലും ഇടും അങ്ങനെ ഇരിയപ്പും റെഡിയാക്കി ഇടിയപ്പം എല്ലാം അടുപ്പേ വെച്ച് ആവി വെച്ചു പിന്നെ തന്നെ നമ്മുടെ കുക്കറിന്റെ ആവിയൊക്കെ പോയി ഗ്രീൻപീസൊക്കെ നല്ല നല്ല രുചിയായിട്ട് വെന്ത് ഇരിക്കും നല്ല പാകത്തിന് ഉപ്പൊക്കെ ആയിട്ട് അപ്പൊ ഗ്രീൻപീസിന് ഒരു കപ്പ് തേങ്ങയും ചെറിയ കറുവാപ്പട്ടയും ഒരു ടീസ്പൂൺ ജീരകവും കാൽ കാൽക്കപ്പ് അണ്ടിപ്പരിപ്പും വടെ ഇട്ട് നമ്മൾ നന്നായിട്ട് അരക്കണം അരച്ചേശ ഇതിലേക്ക് ചേർത്ത് വെക്കണം അതായത് അത് തിലക്കരുത് അപ്പം അതൊക്കെ നന്നായിട്ട് ആവി വന്നാൽ മതി കേട്ടോ അതിലേക്ക് ദേശം കൊണ്ട് വെള്ളം കഴുകി ഒഴിക്കണം കാരണം ഇത് ഒത്തിരി കുറുകി പോകും ഈ കറി പിന്നീട് അതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കണം ബട്ടർ എൻ്റെ ഇത് നല്ല കട്ടിയില്ല ഫ്രിഡ്ജിലിരുന്നു കൊണ്ട് കട്ടി ആയിട്ടിരിക്കണം അതൊന്ന് മെൽറ്റ് ആയി വരണം മെൽറ്റ് ആയി വന്നതിന് ശേഷം നമ്മൾ നല്ല കരി കരി പേപ്പര നമ്മുടെ കരി നന്നായിട്ട് ഒന്ന് കീറി ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് പിന്നീട് പിന്നെ അത് തിളക്കാനൊന്നും അത് അടച്ചു വെക്കുക അങ്ങനെ അതിന്റെ ഒരുമാതിരിപ്പെട്ട പണികൾ എല്ലാം കഴിഞ്ഞ് പാത്രം എല്ലാം കഴുകി വെച്ചു പിന്നെ തലേ ദിവസം ഞാന് കോവയ്ക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു വെജിറ്റബിൾസിന് ഒച്ച കൊച്ചിന് കൊടുത്തു കൊണ്ട് കറി ചോറിന് അപ്പൊ അതെല്ലാം റെഡിയാക്കി കോവയ്ക്കയും കോഴികളെ എണ്ണയൊഴിച്ച് കടുവ ഇട്ട് സവോളയിട്ട് കോവയ്ക്ക ഇട്ടൊന്ന് പുതുക്കിന്ന് ചൂടാക്കോ അതിന്റെ തെറ്റലൊക്കെ ഒന്ന് മാറാനായിട്ട് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വെച്ചേക്കുക വെച്ചേക്കുവാട്ടോ അപ്പൊ എൻ്റെ ഈ വീഡിയോ കാണുന്നവര് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ അപ്പൊ ഞാൻ എന്റെ കോവയ്ക്കറിയൊക്കെ തേങ്ങയൊക്കെ ഇട്ട് ഞാൻ തട്ടി തട്ടിപ്പൊത്തിയത് വേവാനായിട്ട് വെച്ചു അന്നേരത്തേനും എൻ്റെ ഇടിയപ്പ ഇടിയപ്പത്തിന്റെ തണുപ്പെല്ലാം മാറി ഞാൻ കാസർഗോഡാക്കി ഇടിയപ്പം എല്ലാം റെഡിയാക്കി വെക്കുക കേട്ടോ എല്ലാം റെഡിയാക്കി വെച്ച് അടച്ച് എല്ലാം അടച്ചു വെച്ചു അങ്ങനെ കറികളെല്ലാം ഇടിയപ്പ് രാവിലത്തെ കാപ്പിയെല്ലാം റെഡിയായി കോവയ്ക്കും റെഡിയായി അങ്ങനെ ഞാൻ പള്ളിയിൽ പോയി പള്ളിയിലോട്ട് പോകാനായിട്ട് ഞാൻ തുടങ്ങുക കാരണം അഞ്ചറി ആകാറായി പള്ളിയിൽ പോയി തിരിച്ചു വന്ന് ഞങ്ങൾ എല്ലാവരും കാപ്പി കുടിക്കാനിരിക്കുക കേട്ടോ അങ്ങനെ ഇടിയപ്പവും വെജിറ്റബിൾ കറിയും മൊട്ടയും കൂട്ടി ഞങ്ങൾ കാപ്പി കുടിക്കുക എല്ലാവരും ഈ വീഡിയോ കാണുന്നവര് ഈ കറി ഉണ്ടാക്കി നോക്കണം കേട്ടോ താങ്ക് യു